ഹായ് ഫ്രണ്ട്സ്, ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽഗോവയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തായിട്ട് ഒരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടി കാണാം, അതുകൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പാൽഗോവ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് അരക്കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കതിലോട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ പാൽഗോവയ്ക്ക്. അതിനുശേഷം നമുക്കിതിലോട്ട് മൈദമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പാൽഗോവ ഉണ്ടാക്കുന്നത് ഈ മൈദമാവിലാണ്. അപ്പോൾ അരക്കപ്പ് നെയ്ക്ക് ഞാനിവിടെ ഒരു കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൈദമാവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നെയ്യിൽ നമ്മുടെ മൈദമാവ് നല്ലപോലെ വറുത്തെടുക്കണം. ഈ മൈദേൻ്റെ ഒരു പച്ച മണവും ചുവയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. അതുപോലെ തന്നെ ഈ മൈദേൻ്റെ ആ കളറൊക്കെ മാറിയിട്ട് ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വരും കേട്ടോ. നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമല്ല, ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മൈദയൊക്കെ നന്നായിട്ട് ഞാനിവിടെ ഈ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ തണിഞ്ഞ് വരണം കേട്ടോ. പിന്നെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ ഒരു ക്രീമി പരുവത്തിലായിരിക്കും നമ്മുടെ ഈ ഒരു മൈദ ഉണ്ടാവുക. അത് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഈ ഒരു ക്രീമി പരുവത്തിൽ തന്നെയാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്ക് പാൽഗോവക്ക് വേണ്ട പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്കിതിലോട്ട് ഒരു 4 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിപ്പം പൊടിച്ചെടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു കപ്പോളം പഞ്ചസാര ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ഈ പഞ്ചസാര നമ്മുടെ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ നമ്മുടെ പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു മാവ് കിട്ടാനായിട്ട്. അധികം കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ നല്ല ലൂസാവാനും പാടില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. പാൽഗോവക്ക് വേണ്ട കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ പാത്രം ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ കൂട്ടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് പകുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെന്തിനാണ് പകുതിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ കിട്ടണം എന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ പകുതിയായിട്ട്, അതായത് നമ്മുടെ പാത്രത്തിന് മുഴുവനായിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് അതുപോലെ വരണം എന്നില്ല, പൊടിഞ്ഞു പൊടിഞ്ഞായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പകുതിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ സൈഡില്ലേ, ഈ സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്കാണിത്. ഇനി നമുക്കിതൊരു കാമണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെക്കണം. ഇതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് കാമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കാമണിക്കൂറിന് ശേഷം നമ്മുടെ പാൽഗോവ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതങ്ങ് പൊടിഞ്ഞു പോകും, അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൽഗോവയുടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ. ഇതിലും കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത്. അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് കഴിക്കാവുന്നതേ ഉള്ളൂ നമുക്ക്, അല്ലാതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൽഗോവയാണ്. എനിക്കൊന്നും കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആണ് നമ്മൾ ഇത് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.